ഇരു സമയം തട്ടിൽപിതാവിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളാണ് നമ്മോടൊപ്പം ഉള്ളത്. തട്ടിൽപിതാവിന്റെ ചേട്ടൻ ഒപ്പം ബന്ധുമിത്രാദികള് തൃശൂരിൽ നിന്നും ഈ ഒരു ആഹ്ലാദ നിമിഷം പങ്കിടുവാൻ തട്ടിൽപിതാവിന് ആശംസകൾ അറിയിക്കാൻ വേണ്ടി തൃശൂരിൽ നിന്നും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. തട്ടിൽപിതാവിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അവരോട് ചോദിക്കാം. പിതാവിൻ്റെ സ്ഥാനം ലഭിച്ചു, വലിയൊരു ദൈവാനുഗ്രഹമാണ്. പ്രത്യേകിച്ച് സഭ വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ പിതാവിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ദൈവത്തെ പിതാവിന് ഇത് തരണം ചെയ്യാനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ തട്ടിൽ പിതാവിന്റെ പെങ്ങളാണ്. അച്ഛനിങ്ങനെ വലിയൊരു സ്ഥാനം കിട്ടി വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വളരെ ഉത്തരവാദിത്തമുള്ള ജോലിയായ കാരണം നന്നായി ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തട്ടിൽ പിതാവിന്റെ മൂത്ത ചേട്ടനാണ്. വളരെ സന്തോഷം, ഒരു അപൂർവ സന്ദർഭമാണ്. ദൈവത്തിന്റെ കൃപയാണ്. ഞങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും വളരെ വളരെ നന്ദി. പിതാവിന് ഇങ്ങനെ ഒരു കിട്ടിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്. എല്ലാ കുട്ടികളും വലിയവരും എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും കൂടി സന്തോഷമാണ്. കുടുംബത്തിൽ നിന്ന് തന്നെ വലിയൊരു പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ആയ സമയത്ത് കുട്ടിയെ നിലയിലെ കുട്ടികളല്ലേ, അപ്പൊ എത്രത്തോളം സന്തോഷമുണ്ട്? നല്ല സന്തോഷമുണ്ട്. പിതാവ് വീട്ടിലൊക്കെ വരുമ്പോ നിങ്ങളെയൊക്കെ കാണുകയും ചിരിക്കുകയൊക്കെ ചെയ്യും അല്ലേ? പിതാവിനെ കുറിച്ചുള്ളൊരു എന്താ പറയണേ, പിതാവിൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഒരു നല്ലൊരു നന്മ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒന്ന് പറയോ. മൂത്ത ചേട്ടനായ തോമസിന്റെ മകളാണ് ഞാൻ. പേപ്പൻ എപ്പോഴും തറവാട്ടിലായിരുന്നു, അപ്പൊ എപ്പോഴും വരും. ഞങ്ങൾ അച്ഛൻ പേപ്പൻ എന്നാണ് വിളിക്കുക. അച്ഛനായതിനു ശേഷം ആ ഞങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും അച്ഛൻ പേപ്പൻ എന്നാണ്. ബാക്കി എല്ലാവരും പേരെടുത്തിട്ടാണ് പേപ്പൻ എന്ന് വിളിക്കുക. പക്ഷെ അച്ഛനെ മാത്രം ഞങ്ങൾ അച്ഛൻ പേപ്പൻ എന്നാണ് വിളിക്കുക. ഇപ്പോഴും ഞങ്ങൾക്ക് അച്ഛൻ പേപ്പൻ തന്നെയാണ്. പക്ഷെ എപ്പോഴും അച്ഛനായതിനു ശേഷമാണെങ്കിലും വീട്ടിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ കിട്ടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എപ്പോഴും ആള് ആ ഒരു വൈദിക ജീവിതത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഞങ്ങളെപ്പോഴും പേപ്പൻ ഞങ്ങളുടെ വീട്ടിൽ അച്ഛനായതിനു ശേഷം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങൾ മുടങ്ങാതെ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. എപ്പോഴും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അതായത് എപ്പോഴും ആ പ്രാർത്ഥന കൂടെയുണ്ട് പേപ്പന്. അതാണ് പേപ്പൻ്റെ ഒരു ധൈര്യം എന്ന് തോന്നുന്നു. ഞങ്ങൾ പിതാവിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ മകളാണ്. ഞങ്ങളുടെ പിതാവ് എൻ്റെ ഡാഡി മരിച്ചിട്ട് ഇപ്പോൾ 10 വർഷമായി. വന്ന് മുതൽ ഞങ്ങൾക്ക് പിതൃതുല്യനാണ്. ഞങ്ങൾക്കിപ്പോഴും ഞങ്ങളുടെ അച്ഛൻപേപ്പനാണ്. ഞങ്ങൾ ഓരോ തവണ ബിഷപ്പാവുമ്പോഴും ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുമ്പോഴും നമ്മളിനി എന്ത് അഡ്രസ്സ് ചെയ്യും എന്നുള്ളൊരു ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. പക്ഷേ അച്ഛൻപേപ്പൻ ഞങ്ങൾക്കിപ്പോഴും അച്ഛൻപേപ്പൻ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഏറ്റവും അടുത്ത് ഞാനാണ് എന്നുള്ളൊരു അഹങ്കാരം എനിക്കിപ്പോഴുണ്ട്. ഞാൻ ആലുവയിലാണ് ഇപ്പോൾ 2 വർഷമായിട്ട് സെറ്റിലായേക്കണേ. സത്യത്തിൽ വീട്ടിൽ ഞങ്ങൾക്ക് പോരുമ്പോൾ വിഷമമായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ഞാൻ മാത്രം അകന്ന് നിൽക്കേണ്ടി വരുമെന്നുള്ളത്. പക്ഷെ അച്ഛൻപേപ്പൻ വരുമ്പോൾ പറയായിരുന്നു, സാരില്ലടി, അവിടെ നമുക്കൊരു ദൈവനിയോഗം ഉണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു അച്ഛൻപേപ്പനെ ഏറ്റവും അടുത്ത് നിന്ന് കാണാനുള്ളൊരു അവസരമായിരിക്കും എനിക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ന് തോന്നുന്നു. ഇതുപോലെ തുടർന്നും അച്ഛനെ ഇനി എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും കൊടുക്കണമേ എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഞങ്ങൾക്കുണ്ട്. ഞാൻ തട്ടിൽ പിതാവിൻ്റെ പെങ്ങളാണ്, ഒരേ ഒരു പെങ്ങളാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹമാണ്. ഞാൻ അച്ഛൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാനന്ന് BSC ഒക്കെ കഴിഞ്ഞാണ്. അപ്പോൾ പഠിപ്പിക്കാനും ഇരിക്കാനും അങ്ങനെ കൊച്ചിലെ മുതൽ ഇതാണ്. പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ വീട്ടിൽ വരും, കുറച്ച് നേരം ഇത് സംസാരിക്കും. ഇപ്പം ഈ ക്രിസ്മസിന് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാനേ ആ ശംഷാബാദിൽ അവിടെ അങ്ങനെ സുഖമായിട്ട് ജീവിച്ചോട്ടെ, ഇവിടേക്ക് അങ്ങനെ ഒന്ന് വരണത് എനിക്ക് പ്രയാസമുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത്ര വലിയ സ്നേഹത്തിലായിരുന്നു. പക്ഷെ അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഷക്കീനെ, ഞങ്ങളൊരു കസിൻ വിളിച്ച് പറയാം, ഷക്കീനെ വെക്കിയേ, ഷക്കീനെ വെക്കി. അപ്പോൾ വെച്ചപ്പോഴാണ് ഫുള്ളാരും കണ്ടു സന്തോഷമുണ്ട്. പിന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നുള്ള ആ ഒരു ആശങ്കയുണ്ട് ഉള്ളിൽ. അങ്ങനെ ഞാൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യണത്. നെല്ലിക്കുന്നതെന്നാണ് ഇപ്പോൾ റിട്ടയർ ചെയ്തത്. അപ്പോൾ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനോട് അച്ഛന് വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ പേങ്ങളെ ജോലി അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ വലിയ സന്തോഷമാണ്. ഓക്കെ. പിതാവിനെ ഈ സ്ഥാനം കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. പിതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിതാവ് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള
വീട് സന്ദർശനങ്ങളൊന്നുമില്ല. വരും, എപ്പോഴും വന്നു കഴിഞ്ഞാൽ പിതാവ് വിളിക്കും, ഏതെങ്കിലും ഒരു ചേട്ടൻ്റെ വീട്ടിൽ വന്ന് വിളിക്കും, എല്ലാവരും അവിടെ ചെല്ലാൻ പറയും, അവിടെ വെച്ച് ഞങ്ങൾ കാണും, ഭക്ഷണം കഴിക്കും, പിരിയും. ഇതാണ് പിതാവിൻ്റെ ഒരു 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 രീതി. പക്ഷേ എല്ലാ എല്ലാ എന്നെ സംബന്ധിച്ച് ഞാൻ മൂത്ത ചേട്ടനാണ്, എനിക്ക് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ വിളിക്കും, ചേട്ടാ സുഖമല്ലേ, അസുഖങ്ങളൊന്നുമില്ലല്ലോ, സുഖമായിട്ട് ഇരിക്കല്ലേ, പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ സുഖമായിരിക്കുന്നു, ഞങ്ങൾ അച്ചാച്ചാന്നാണ് വിളിക്കുന്നത്, അച്ചാച്ച ഞങ്ങൾ ഞാൻ സുഖമായിരിക്കുന്നു അച്ഛാ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഇവളായിട്ട് സംസാരിക്കും, എൻ്റെ ഭാര്യ അപ്പോൾ അവളായിട്ട് സംസാരിക്കും. വളരെ എന്താ പറയുക, അങ്ങനെ പിതാവിൻ്റെ ഒരു വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ വരുമ്പോൾ അച്ഛന് ഉടുപ്പ് കിട്ടിയിട്ടില്ല, അതുപോലെയായിരുന്നു അച്ഛൻ. ഞാൻ മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ്. ഞാൻ വരുമ്പോൾ ഉടുപ്പ് കിട്ടാൻ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഉടുപ്പ് കിട്ടിയേക്കണേ. പിന്നെ ഉടനെ അങ്ങോട്ട് പിന്നെ ആള് ഇടയ്ക്ക് വീട്ടിൽ വരും. ഞങ്ങൾ വലിയൊരു അഭിമാനമല്ലേ ശരിക്കും, അഭിമാനം. വീട്ടിലെ മൂത്ത ഞാൻ മൂത്ത ചേട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ അമ്മയുടെ സ്ഥാനമാണ്. എല്ലാ സഹോദരങ്ങളും വളരെയധികം ബഹുമാനിക്കുകയും അമ്മയെ പോലെ തന്നെ എല്ലാം സംസാരിക്കുകയും ഒക്കെ ചെയ്യും. വളരെ വളരെ ഫ്രണ്ട്ലിയാണ്. പിതാവ് വന്നാൽ ചേച്ചി എന്താ ചേച്ചി എന്നാ വിളിക്കുന്നത്, ചേച്ചി എന്താ വിശേഷം, സുഖമല്ലേ, അവിടെ എന്താ കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിരിക്കണു. പിതാവ് അങ്ങനെ ഹൗസ് വിസിറ്റൊന്നും വലിയ കാര്യമായിട്ടില്ല. ഏത് ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വരും, എന്നിട്ട് എല്ലാവരോടും വീട്ടിലേക്ക് വരാൻ പറയും. ചിലപ്പോൾ ഉള്ള വീട്ടിൽ പോവും, സഹോദരിയാണ്, അവളുടെ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും പറയാം അങ്ങോട്ട് വരാനായിട്ട്. അങ്ങനെ വളരെ ഒരു ഒരു ഔദ്യോഗികതയില്ല. ഞാൻ ബിഷപ്പാണ് അല്ല, പ്രത്യേകിച്ച് ഞങ്ങളോട് കേൾക്കുന്ന അല്ലേ, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവാണ്.